അപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ മെട്രിക്സ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമുക്ക് കാൽക്കുലേറ്ററിൽ എന്ന് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു രണ്ട് മെട്രിക്സുകൾ കാൽക്കുലേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക നോക്കാം അപ്പോൾ അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന നയൻ നയൻ വൺ ഇ എസ് കാൽക്കുലേറ്ററാണ് നിങ്ങൾക്ക് എം എസിലും ചെയ്യാം അപ്പോൾ ഞാൻ വേണ്ടി മോഡ് പ്രസ്സ് ചെയ്തു മോഡ് പ്രെസ്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ നോക്കിയപ്പോൾ മെട്രിക്സ് എന്ന് പറയുന്നത് ആറാണ് ഞാൻ ആറ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം മെട്രിക്സ് എ ക്ലിക്ക് ചെയ്തു ഒന്നാണ് അതുകൊണ്ട് ഒന്ന് നിൽക്കി അതിനുശേഷം ഞാൻ ഫൈവ് ഫൈവ് എന്ന് പറയുന്നത് ഡൈമെൻഷൻ ടു ഇൻറ്റു ടു ആണ് നിങ്ങൾക്ക് ഏത് ഡൈമെൻഷൻ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാവുന്നതാണ് ഫൈവിലെന്ന് പറയുന്നത് ടു ഇൻറ്റു ടു ആണ് അതുകൊണ്ട് ഞാൻ ഫൈവ് പ്രെസ് ചെയ്തു അതിനുശേഷം ഞാൻ ഫൈവ് എൻട്രി ചെയ്യുന്നത് ഇങ്ങനാണ് കേട്ടോ എൻട്രി ചെയ്തു ഓക്കെ അതിനുശേഷം ഞാൻ ഒന്നും കൂടി ഓൺ നിൽക്കി അതിനുശേഷം ഫോറ് ഷിഫ്റ്റ് ഫോറ് ഓക്കെ ഷിഫ്റ്റ് ഫോർ അമർത്തിയതിന് ശേഷം ഡൈമെൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട് അത് നമ്പർ ആണ് അതിൽ ഞാൻ ടു പ്രെസ് ചെയ്തു ടു പ്രസ് ചെയ്തപ്പോൾ നമുക്ക് പിന്നെയും ഒരു ഡയ്മെൻഷൻസ് വന്നിട്ടുണ്ട് അതിൽ ഞാൻ എന്ത് ചെയ്തു ഫൈവ് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ ഫൈവ് ക്ലിക്ക് ചെയ്തു സിക്സ് 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 അതിനുശേഷം നമുക്കിപ്പോൾ ഏകദേശം മെട്രിക്സ് എയും മെട്രിക്സ് ബിയും ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഓൺ നിക്കി അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഷിഫ്റ്റ് ഫോർ അതായത് മെട്രിക്സ് എന്നിട്ട് ഞാൻ മെട്രിക്സ് എ ഞാൻ തിരിച്ചു വിളിച്ചു മെട്രിക്സ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മൂന്നാണ് മൂന്ന് ഞാൻ പ്രസ് ചെയ്തു മൾട്ടിപ്ലൈ ഷിഫ്റ്റ് പിന്നെ ഞാൻ ഷിഫ്റ്റ് മെട്രിക്സ് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഞാൻ പിന്നെയും നോക്കിയപ്പോൾ മെട്രിക്സ് ബി എന്ന് പറയുന്നത് ആണ് ഞാൻ ഫോർ ക്ലിക്ക് ചെയ്തു ഫ്ലോറ് ക്ലിക്ക് ചെയ്തപ്പോൾ മെട്രിക്സ് എ ഇൻ ടു മെട്രിക്സ് ബി വന്നു അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഈക്വൽ കൊടുത്തു ഈക്വൽ കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ വന്നിട്ടുണ്ട് സിക്സ്റ്റി 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 ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെ ഒരു രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ അടുത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ചെയ്ത് നോക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഈ ഇൻവേഴ്സ് കാണാനും പറ്റും കേട്ടോ ഇൻവേഴ്സ് കാണാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പം തന്നെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് മനസ്സിലാവും അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക ഞാൻ പറഞ്ഞുതരാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം ഓക്കെ താങ്ക്